ശ്രീ എം പി ജോസഫ്, നേരത്തെ പണ്ടൊക്കെ എൻ്റെയൊക്കെ ചെറുതിലെയൊക്കെ ഈ നമ്മുടെ നിർമ്മാണ മേഖലയിൽ മേശരിമാരും ആശാരിമാരും ഒപ്പം ഈ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരുമൊക്കെ മലയാളികളായിരുന്നു. അവരുടെ പങ്ക് തുലവും കുറയുകയും ഇപ്പോഴത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വീടുകൾ നിർമ്മിക്കുന്ന കാര്യത്തിലായാലും പാലങ്ങൾ നിർമ്മിക്കുന്ന കാര്യത്തിലായാലും ഒക്കെ എല്ലാ മേഖലയിലും ഇപ്പോൾ പൂർണ്ണമായും അന്യസംസ്ഥാന തൊഴിലാളികൾ ആധിപത്യം സ്ഥാപിക്കുന്നു. അവരെ ഹിന്ദി പോലും നമ്മുടെ കോൺട്രാക്ടർമാർ പഠിച്ച് അവരോട് കാര്യങ്ങൾ പറയുന്ന സാഹചര്യമൊക്കെ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അത് ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇത് പകരം എങ്ങനെ പരിഹരിക്കുമെന്നത് വലിയൊരു ചോദ്യചിഹ്നമായി മാറുന്നു. അത് ഈ ശ്രീ വിജയരാഘൻ സാറ് പറഞ്ഞതുപോലെ ഈ 3-4 മാസത്തെ ഗ്യാപ്പിനപ്പുറം കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങും. ഒരുപക്ഷെ പകുതി ആളുകൾ പോലും തിരികെ എത്തിയെന്ന് വരില്ല. അപ്പോൾ എന്തായി തീരും എന്നത് സ്വാഭാവികമായും ഈ മേഖലയിൽ വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒന്നല്ലേ? തീർച്ചയായിട്ടും രഞ്ജിത്ത്, ഒരു ആശങ്ക ഉണ്ടാക്കുന്ന ഒരു ഒരു സ്ഥിതിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതിന് 2-3 വശങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ഇവിടെ നിന്ന് കൺസ്ട്രക്ഷൻ മേഖലയിൽ മറ്റ് ഗസ്റ്റ് വർക്കേഴ്സ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നവർ ഒരു ഒരു പങ്ക് തിരിച്ചു വരും, അതിന് സംശയമില്ല. കാരണം കേരളത്തിൻ്റെ സമ്പദ്ഘടന താഴോട്ട് പോകുന്നതോടൊപ്പം തന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ, ഒറീസ, ബീഹാർ, വെസ്റ്റ് ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലെ സമ്പദ്ഘടന അതിലും മോശമാകും. അതുകൊണ്ട് അവിടെ പട്ടിണിയും എല്ലാം വർദ്ധിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും തിരികെ വരാനായിട്ട് നല്ലൊരു ശതമാനം, ഒരു 40-50-60% തീർച്ചയായിട്ടും തിരിച്ചു വരും. അതോടൊപ്പം തന്നെ നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന അവരിൽ എല്ലാവരും സ്കിൽഡ് വർക്കേഴ്സ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. തീർച്ചയായിട്ടും കാസർഗോഡ്, കണ്ണൂർ ഭാഗത്തുനിന്നൊക്കെ അവിടേക്ക് പോയിരിക്കുന്നവരിൽ ഒരു നല്ല ശതമാനം അൺസ്കിൽഡ് വർക്കേഴ്സുണ്ട്, സെമി സ്കിൽഡ് വർക്കേഴ്സുണ്ട്. അവർ തിരിച്ചു വരുമ്പോൾ തിരിച്ചു വരാൻ നല്ല സാധ്യതയുണ്ട്. കാരണം ഇപ്പോഴത്തെ പോക്ക് പോയാൽ ഗൾഫിലത്തെ സമ്പദ്ഘടന തീരെ താറുമാറാകുന്ന ഒരു സ്ഥിതിയിലേക്കാണ് പോകുന്നത്. അവിടെ വ്യവസായികൾ വ്യവസായത്തിൻ്റെ ഓഹരികൾ വിൽക്കുന്നു, മറ്റുള്ളവർ ഷെയർ വിൽക്കുന്നു, ചിലരൊക്കെ ആത്മീയത ചെയ്യുന്നു. അപ്പോൾ അവർ തിരിച്ചു വരുമ്പോൾ എങ്ങനെ ആ വിടവ്, നമുക്കാവശ്യമുള്ള ലേബറിൻ്റെ വിടവ് നികത്താൻ സാധിക്കുമെന്നൊരു ചോദ്യമാണ്. കുറേയൊക്കെ കേരളത്തിലെ ഈ വേജ് നിരക്ക്, കൂലി നിരക്ക് താഴോട്ട് പോകും. ഇതിനു മുമ്പ്, കോവിഡിന് മുമ്പ് കിട്ടിയിരുന്ന 800, 1000, 1200 രൂപയൊന്നും ഭാവിയിൽ നൽകാൻ സാധിക്കില്ല. അത് കേരളത്തിൻ്റെ പ്രതിഭാസം മാത്രമല്ല, ഇന്ത്യയുടെ പ്രതിഭാസം മാത്രമല്ല, അതൊരു ആഗോള പ്രതിഭാസമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും വേതന നിരക്ക് കുറയും. പക്ഷേ ഇതിലും കൂടുതലായിരിക്കും വേതന നിരക്ക് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ കുറയുന്നത്. അതുകൊണ്ട് കുറേ പേരൊക്കെ തിരിച്ചു വരും. അതോടൊപ്പം തന്നെ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന്, ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ തിരിച്ചു വരുന്ന തൊഴിലാളികൾ ഇതിനകത്ത് ഒരു പരിധി വരയ്ക്ക് വിടവ് നികത്തേണ്ടി വരും. അപ്പോൾ അതിനുള്ള സാധ്യത ഉണ്ടോ ശ്രീ എം പി ജോസഫ്? ഈ അത്ര ഈ അതിഥി തൊഴിലാളികൾ, അന്യസംസ്ഥാന ഇതര സംസ്ഥാന തൊഴിലാളികൾ ചെയ്തിരുന്ന ജോലികളൊക്കെ നമ്മുടെ തിരിച്ചു വരുന്ന പ്രവാസികൾ ചെയ്യും, അത് ഏതെങ്കിലും ഒരു പരിധി വരെ സാധ്യമാകാനുള്ള സാഹചര്യമുണ്ടോ? പ്രത്യേകിച്ചും അവർ അതിന് തയ്യാറാകുമോ എന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അത്രയും ജോലികൾ, സ്കിൽഡ് ജോലിക്കാർ നമുക്കുണ്ടോ, പ്രവാസികളിൽ അടക്കമുണ്ടോ എന്നുള്ളത് മറ്റൊരു ചോദ്യം. അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ആ മേഖലയിൽ നിലനിൽക്കുന്നില്ലേ? അവരെ കൊണ്ട് ഈ ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ സാധിക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? ഈ ഗ്യാപ്പ് ഒക്കെ ഫിൽ ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല രഞ്ജിത്ത്. പക്ഷെ ഒരു പരിധിവരയ്ക്ക് അത് അവർ ജോലികളിൽ ഏർപ്പെടാനായിട്ട് നിർബന്ധിതമാകും. ഈ വരാൻ പോകുന്ന ലോകം ഒരു പുതിയ ആകാശം പുതിയ ഭൂമി അല്ല, ഒരു പഴയ ആകാശം പഴയ ഭൂമിയാണ്. 20, 30, 40 കൊല്ലങ്ങൾക്ക് മുമ്പ് കേരളം എങ്ങനെയിരുന്നു, ആ ഒരു ലോകത്തിലേക്കാണ് കേരളം, ഇന്ത്യ, ലോകം മാറാൻ പോകുന്നത്. ഇത് കേരളത്തിലെ മാത്രമുള്ള പ്രതിഭാസമല്ല, ലോകത്തെല്ലായിടത്തുമുള്ളതാണ്. അതുകൊണ്ട് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന്, മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് നമുക്ക് സഹായം കിട്ടുമെന്ന് വിശ്വസിക്കുന്നതും തെറ്റാണ്. അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് ആഗോളമായിട്ട് സമ്പദ്ഘടന വളരെ കീഴോട്ട് പോകും, അതിൽ കേരളം ഒരു ഭാഗമാകും. നമുക്കിവിടെ വെറുതെ ഞാൻ ജോലി ചെയ്യില്ല, ഞാൻ അവിടെ വലിയ ജോലി ചെയ്തിരുന്നു എന്ന് പറഞ്ഞ് ഇരിക്കുമ്പോൾ പട്ടിണി ആണ്, അല്ലെങ്കിൽ ഭക്ഷണം ലഭിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു പരിധിവരിക്ക് കുറഞ്ഞ വേതനത്തിന് ജോലി ചെയ്യാൻ തയ്യാറാകും കുറേ പേരെങ്കിലും എന്നാണ് എൻ്റെ വിശ്വാസം. അതോടൊപ്പം തന്നെ നമ്മുടെ യൂണിയനുകൾ, ട്രേഡ് യൂണിയനുകളിൽ പണ്ട് 80-90 കളിൽ ഉണ്ടായിരുന്ന രീതിയിലുള്ള ട്രേഡ് യൂണിയനിസമൊക്കെ മാറ്റേണ്ട കാലമാവും. ഈ പുതിയ ലോകത്ത്, ഈ പുതിയ ലോകം, പഴയതിലേക്ക് പോകുന്ന പുതിയ ലോകത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ യൂണിയനുകൾ പഴയ വേതനം തന്നാലേ ഞങ്ങൾ ജോലി ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് തൊഴിലാളികളെ പിന്തിരിപ്പിക്കാൻ നോക്കിയാലും അത് ലോ വേജിന് പകരം തീരെ വേജ് ഇല്ലാതെയൊക്കെ മാറും. ഇൻകം, മൊത്തത്തിൽ വരുമാനം കേരളത്തിൽ കുറയുമ്പോൾ അത് തീർച്ചയായിട്ടും ഇതിനകത്ത് പ്രത്യാഘാതമുണ്ടാകും. ഇതിനകത്ത് ഒരു വശം കൂടിയുണ്ട്. ഇങ്ങനെ ഒരു സംഭവം സംഭവിക്കുമ്പോൾ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് മടങ്ങി വരുന്ന സ്കിൽഡ് തൊഴിലാളികൾ തീർച്ചയായിട്ടും നല്ല പരിധി വരയ്ക്ക് ഇവിടെ ജോലി ചെയ്യാനായിട്ട് വൈമുക്തത കാട്ടും. നമ്മുടെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി പ്രത്യേകിച്ചും മറ്റുള്ള വ്യവസായങ്ങൾ നിർബന്ധിതമായിട്ടും ഇവിടുത്തെ ടെക്നോളജി
അപ്ഗ്രേഡ് ചെയ്യണം. കൺസ്ട്രക്ഷൻ ടെക്നോളജി, മറ്റുള്ള വ്യവസായ രംഗങ്ങളിലെ ടെക്നോളജി, പണ്ടത്തെ രീതിയിൽ 80s രീതിയിൽ തീർച്ചയായിട്ടും ചിലപ്പോൾ ജോലി ചെയ്യാൻ തയ്യാറായിരിക്കില്ല. പക്ഷെ ടെക്നോളജി ഇന്ന് ലോകത്ത് ആഗോളമായിട്ട് മാറിയിട്ടുണ്ട്, അതെല്ലാം ഉയർന്ന നിലവാരത്തിലായിട്ടുണ്ട്. ആ ടെക്നോളജി റോഡ് ബിൽഡിംഗ് ആയിരുന്നാലും കൺസ്ട്രക്ഷൻ ആയിരുന്നാലും തീർച്ചയായിട്ടും ആ ടെക്നോളജിയും കൂടി നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു. ഒരു ടെക്നോളജി അപ്ഗ്രഡേഷൻ വ്യവസായങ്ങളിൽ, പ്രത്യേകിച്ച് കൺസ്ട്രക്ഷൻ മേഖലയിൽ, റോഡ് വ്യവസായങ്ങളിൽ വരുത്തിയാൽ നമ്മുടെ തൊഴിലാളികൾ ഒരു പരിധി വരയ്ക്ക് തീർച്ചയായിട്ടും, മടങ്ങി വരുന്ന പരിധി തൊഴിലാളികൾ ഒരു പരിധി വരയ്ക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ തയ്യാറായിരിക്കും. കാരണം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സമ്പദ്ഘടന കീഴോട്ട് പോകാൻ പോവുകയാണ്. ഓയിലിന്റെ വില ഇടിഞ്ഞു പോയിരിക്കുകയാണ്. അങ്ങോട്ട് പണം കൊടുത്തിട്ടാണ് ഓയിൽ വാങ്ങിക്കുന്നത്. ലോകത്ത് എല്ലായിടത്തും ഇത് സംഭവിക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഗൾഫ് മേഖല എല്ലാം, അവിടുത്തെ സമ്പദ്ഘടനയെല്ലാം തകർന്നു പോകുമ്പോൾ തിരിച്ചു പോകാനുള്ള അവസരങ്ങൾ, തിരിച്ചു പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോലും തിരിച്ചു പോകാനുള്ള അവസരങ്ങൾ വളരെ കുറയും. തീർച്ചയായും ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വിജയരാഘവൻ ഈ ഒരു പുതിയ തൊഴിൽ